പട്ടിന്റെ കുലപതി തകടിയൽ ക്രെഡിറ്റ് കാർഡ് ഉള്ളവർക്ക് ലോൺ സൗകര്യം തകടിയൽ പൊൻകുന്നം കട്ടപ്പന ഒന്ന് നിർത്താവോ രാവിലെ തുടങ്ങും കാന്ത ഭ്രാന്താന്നും പറഞ്ഞുകൊണ്ട് രാവിലെ നടന്ന് തുള്ളുക മനുഷ്യൻ ഉറങ്ങാൻ സമ്മതിക്കൂല ടിക്ടോക്കിൽ ഇടാനുള്ള വീഡിയോ പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കുക രാവിലെ തന്നെ മൊബൈലിലേക്ക് പിടിച്ച് കയറുന്ന നിനക്കൊക്കെ മറ്റേ പ്രാന്തണ്ടടി മറ്റൊന്ന് ഉറങ്ങാനും സമ്മതിക്കില്ലല്ലോ നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ നേരം വെളുക്കാത്തത് ബാക്കി എല്ലാവർക്കും നേരം വെളുത്ത് ഇനി ഉറങ്ങണമെന്നുണ്ടെങ്കിൽ ബെഡ്റൂമിൽ പോയി കിടന്നുറങ്ങും നീ ബെഡ്റൂമിന്റെ കാര്യം വീട്ടിൽ മിണ്ടരുതട്ടാ ബെഡ്റൂമിൽ കിടന്ന ഇന്ത്യയുടെ ഭൂപടം കിടക്കണ പോലെ അവള് കിടക്കണത് ബാക്കിയുള്ളവനെ കിടക്കാൻ ഒരു സ്ഥലം പോലും തരില്ല അതെ കുഞ്ഞുനാൾ തൊട്ട് ഞാൻ അങ്ങനെ ശീലിച്ചു പോയി വിസ്തരിച്ച് കിടന്നു നീ എങ്ങനെ വേണമെങ്കിലും കിടന്നോ ഞാൻ ഇന്ത്യയുടെ താഴെ കിടക്കുന്ന ശ്രീലങ്ക പോലെ അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് എവിടെയെങ്കിലും കിടന്നോളാം ഇന്നലെ രാത്രി നീ എന്തിനാടി എന്നെ കട്ടിൽ നിന്ന് ചവിട്ട് താഴെട്ടത് കുഞ്ഞുനാൾ തൊട്ടുള്ള എന്റെ ശീലം വന്ന ആരെയെങ്കിലും ചവിട്ടി ഞാൻ എന്നും രാത്രി നമ്മ രണ്ടും കൂടി കിടക്കാൻ നേരത്ത് ഞാനൊരു ഇരുമ്പോടി എടുത്തുകൊണ്ട് വന്നിട്ട് നിന്റെ തല തല്ലി പൊളിച്ചിട്ട് ഞാൻ നിന്നോട് പറയാണ് കുഞ്ഞുനാൾ മുതൽ എന്റെ ശീലമാണത് ഞാൻ അങ്ങനെ ശീലിച്ചു പോയെന്ന് പറയാനി മുതൽ കേട്ടാ അറിയാതല്ലേ പോട്ടെ കഴിഞ്ഞ ഞായറാഴ്ച നീ ഇതേപോലെ എന്നെ ചവിട്ടി താഴെയിട്ട് ഈ ഈ അതിന് മുമ്പത്തെ ഞായറാഴ്ച നീ എന്നെ ചവിട്ടി താഴെയിട്ട് ഇപ്പൊ ഈ ഞായറാഴ്ച നീ എന്നെ ചവിട്ടി കട്ടിൽ നിന്ന് താഴെയിട്ട് ഞായറാഴ്ച മാത്രം ഞാൻ ചവിട്ടുന്നത് അതാണ് എനിക്ക് മനസ്സിലാവത്തി ഞായറാഴ്ച ദിവസങ്ങളിൽ മാത്രം നീ എന്നെ ചവിട്ടി താഴെയിടണെന്ന സത്യം പറയടി ഞായറാഴ്ച ദിവസങ്ങളിൽ നമ്മൾ പള്ളിയിൽ പ്രാർത്ഥിക്കാൻ പോകുമ്പോ പള്ളിയിൽ വെച്ച് ഞാൻ ആൻസിയെ കാണുന്നതും ആൻസിയോട് സംസാരിക്കുന്നതും നീ കണ്ടിട്ട് അതിന്റെ ജലസി മൂത്തട്ടല്ലടി ഞായറാഴ്ച ദിവസങ്ങളിൽ എന്നെ കട്ടിൽ നിന്ന് ചവിട്ടി താഴെയിടണത് വെറുതെ തോന്നിയാസം പറയരുതേ എനിക്ക് ആൻസിന് അത്ര വിശ്വാസമൊന്നുമില്ല പക്ഷെ എനിക്ക് എന്റെ ലൂക്കാസിന് നല്ല വിശ്വാസമാ അങ്ങനെ പെണ്ണുങ്ങളെ കൊഞ്ചി കൊഴഞ്ഞാലൊന്നും വീഴുന്ന മനസ്സല്ല നിങ്ങളെന്ന് എനിക്കറിയാം എനിക്കത് മതിയോട്ടോ എനിക്ക് പിന്നെ നീ കിച്ചൺ വഴിയാണോ പോണത് കിച്ചൺ വഴി പോണെങ്കിൽ അല്ല അങ്ങനെയാണ് പോണെങ്കിൽ എനിക്കൊരു ബെഡ് കോഫി കൂടി കൊണ്ടുവരും കിച്ചൺ വഴിയാ ഞാൻ പോണത് പക്ഷെ അവിടെ എത്തുമ്പോ ഞാനൊന്ന് റിവേഴ്സ് ഗിയർ ഇടും പിന്നെ അവിടുന്ന് റൈറ്റ് ഇങ്ങനെ ടേൺ ചെയ്തിട്ട് സ്ട്രെയിറ്റ് പോയിട്ട് പിന്നെ ഞാൻ ലെഫ്റ്റിലേക്ക് തിരിഞ്ഞിട്ട് ബെഡ്റൂമിലേക്ക് അങ്ങനെ ഒരു കാര്യം ഞാൻ ബെഡ്റൂമിൽ വെയിറ്റ് ചെയ്യാം ഒരു ബെഡ് കോഫി ആയിട്ട് അങ്ങോട്ട് ഞാനേ നിങ്ങൾ സെറ്റ് കിടന്നുറങ്ങിയപ്പോ ഒരു കോഫി കൊണ്ടുവന്ന് തന്നായിരുന്നു അയ്യോ അത് സെറ്റ് കോഫിയാണ് രാവിലെ എഴുതേക്കുമ്പോ സെറ്റ് കോഫി ബെഡ് കോഫി ലെമൺ ടീ ബ്ലാക്ക് ടീ ഈ സ്ഥിര ആണുങ്ങളുടെ പരിപാടിയാ മതി 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 നിർത്ത് 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 ഇനി കോഫി തന്നില്ലേലും കുഴപ്പമില്ല ദൈവത്തോർത്ത് ലിസ്റ്റ് നിരത്തല്ലേ ഇന്ന് രാവിലെ എന്താ കഴിക്കാനുള്ളത് രാവിലെ കഴിക്കാനൊന്നും ഉണ്ടാക്കിയിട്ടില്ല അയ്യോ അപ്പൊ എനിക്ക് വിശക്കില്ലേ എനിക്കൊരു മൂടില്ല നിന്റെ മൂടല്ല ഞാൻ ചോദിച്ചത് എനിക്ക് കഴിക്കാൻ എന്തെങ്കിലും വേണം എന്നും നിങ്ങൾക്ക് കഴിക്കാൻ ഞാൻ തന്നെയല്ലേ ഉണ്ടാക്കി തരുന്നത് ചില സമയങ്ങളിൽ ഭർത്താക്കന്മാർക്കും അടുക്കളയിൽ കയറാം എപ്പോഴും ഒരു ചേഞ്ച് ആവശ്യമാണ് അയ്യടാ ചേഞ്ച് അങ്ങനെ ഞാൻ കിച്ചണിൽ കയറി ഫുഡ് ഉണ്ടാക്കിയിട്ട് നീ ചേഞ്ചിക്കണ്ട അപ്പൊ ഞാൻ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ കഴിച്ച് അങ്ങനെ ഒരു ചേഞ്ച് ഉണ്ടാക്കണ്ട എനിക്ക് എന്തെങ്കിലും കഴിക്കാൻ കിട്ടണം അത് കിച്ചണിൽ കയറിയ നീ മര്യാദക്ക് എനിക്ക് ഉണ്ടാക്കി തന്നോ എന്തായാലും ഇന്ന് എന്നെ കൊണ്ട് അടുക്കള കയറാൻ പറ്റത്തില്ല കൊല്ലത്തി 365 ദിവസം അടുക്കള കിടന്ന് ചോറും കറിയും ഉണ്ടാക്കി പ്ലേറ്റും കിടക്കി തീർക്കാനുള്ളതല്ല പെണ്ണുങ്ങളുടെ ജീവിതം ഞാൻ കിച്ചണിൽ കയറി കിടന്ന് പണിയണോ എന്തായാലും ഞാൻ കയറത്തില്ല ചേട്ടാ നീ എന്ത് പിന്നെ ഞാനിത് എവിടെ പോയി ഞാനിവിടെ ഗേറ്റിൽ നിപ്പുണ്ടായിരുന്നു അയ്യോ ഇങ്ങോട്ട് കയറി വരാൻ പാടില്ലായിരുന്നു ആ നിങ്ങളെ വഴക്കൊന്ന് മൂർച്ഛിക്കട്ടെ എന്നാലല്ലേ ഞാൻ വന്നിട്ട് എന്തെങ്കിലും ഒന്ന് കോംപ്രമൈസ് ചെയ്യാൻ പറ്റുള്ളൂ അതാണല്ലോ പറയുന്നത് ഞാൻ പറഞ്ഞാലും വല്ല തെറ്റുണ്ട ഒരു തെറ്റുമില്ല ഒരു തെറ്റുമില്ല എങ്ങനെ പറഞ്ഞു ഞാൻ എന്റെ ഭാര്യയോട് എനിക്ക് സമാധാനം കിട്ടാൻ വേണ്ടി സ്ഥിരം പറയുന്ന ഡയലോഗല്ലേ ഇത് നീയും പഠിച്ചു വെച്ചോ അവിടെ എന്റെ പണിക്കരട്ട ഞാൻ പറയാം ഈ വീട്ടിൽ 365 ദിവസം എല്ലാ പണിയെടുക്കുന്ന ഞാനാണ് ഇടയ്ക്ക് ഇങ്ങനെ അടുക്കള കയറി ചോറും കറിയൊക്കെ വെച്ചാൽ എന്താ കുഴപ്പം അങ്ങനെ ഇപ്പൊ ഞാൻ ചോറും കറിയും വെച്ചിട്ട് നീ വിഴുങ്ങണ്ട അപ്പൊ ഇങ്ങനെ ഞാനും ചോറും കറി ഉണ്ടാക്കി നിങ്ങളും വിഴുങ്ങ നീ എല്ലാം അടുക്കള കയറി കിച്ചണിൽ കയറി പണികളൊക്കെ എന്നെക്കൊണ്ട് അടുക്കള കയറാൻ പറ്റത്തില്ല നിങ്ങൾ കത്തില്ലെന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവണം ഞാൻ എന്ത് കഴിക്കുന്നു ആ എന്തെങ്കിലും കഴിക്കുന്നു എന്ത് കഴിക്കാം എനിക്ക് എന്തെങ്കിലും കഴിക്കണം നീ അടുക്കള കയറി പണി നിങ്ങൾ കഴിക്കണമെങ്കിൽ നിങ്ങൾ വരുന്നുണ്ടോ ഞാൻ ഒന്ന് നിർത്താവോ ഇത്തരം പ്രശ്നങ്ങൾ എന്റെ വീട്ടിലുണ്ടാകുമ്പോൾ ഞാൻ ബുദ്ധിപരമായ ചില നീക്കങ്ങളിലൂടെയാണ് ഇത് പരിഹരിക്കാറുള്ളത് എന്ത് ബുദ്ധിപരമായ നീക്കം പറഞ്ഞുതരാം അങ്ങനെ ഈ ഒരു പേപ്പർ എടുത്ത് ഇതിനെ 8 കഷ്ണമായിട്ട് നമ്മൾ ഇതിനെ മുറിക്കുക ഇനി ഈ 8 പേപ്പറിലും ഞാൻ ഓരോ ജോലികൾ എഴുതും നിങ്ങളുടെ ജോലി ആണായാലും പെണ്ണായാലും വാക്കിന് വ്യവസ്ഥ വേണം ഇത് ഞാൻ ചുരുട്ടാൻ പോവുകയാണ് ഓക്കെ അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയുകയാണ് ആണായാലും പെണ്ണായാലും വാക്കിന് വ്യവസ്ഥ വേണം ഇതിൽ എഴുതിയിരിക്കുന്ന ജോലികൾ ഓരോരുത്തരും ചെയ്തിരിക്കണം ഓക്കെ അല്ലേ ഓക്കെ ഓക്കെ ആദ്യം ദില്ലെടുത്തോളൂ
എന്താ എഴുതിയിരിക്കുന്നത്? 2 മണിക്കൂർ കൊണ്ട് ഈ വീടിന്റെ മാറാല മൊത്തം അടിക്കും. അത്രക്കങ്ങോട്ട് ചിരിക്കുന്നും വേണ്ട, ഈ വീടിന്റെ മാറാല മിനിഞ്ഞാൻ ഇച്ചായം തന്നെ അടിച്ചത്. ആ 2 മണിക്കൂർ ഞാൻ എന്ത് ചെയ്യും? ഞാൻ നോക്കട്ടെ ഇന്ന് ഉച്ചക്കത്തെയും രാത്രിയിലെയും ഭക്ഷണങ്ങൾ പാകം ചെയ്യുക. ഇഷ്ടമുള്ള ഹോബി ചെയ്യാം. ഈ വീടും പരിസരവും വൃത്തിയാക്കി ഇടുക. ഇനി എടുക്കണമെന്നില്ല. ഈ വീട്ടിലുള്ള ഒരുമാതിരപ്പെട്ട പണിയല്ല എന്റെ തലയിലായല്ലോ. ഇനി അതിനകത്ത് എന്ത് കുന്തൂരുന്നിട്ടാ? പിന്നെ എടുക്കണ്ട, നേരെ അടുക്കളയിട്ട് പോയിക്കും. എനിക്ക് ഭയങ്കരമായിട്ട് വിശക്കുന്നത്. ഇടക്കിടക്ക് ഇങ്ങോട്ടൊന്ന് വരണം കേട്ടോ. അപ്പൊ ഇവിടുത്തെ പ്രശ്നങ്ങൾ അവസാനിച്ചല്ലോ. ശരി, കേട്ടാ, ദിവസത്തിൽ ഒരു 2-3 പ്രാവശ്യമെങ്കിലും വാ. ഓട്ടം വന്നാൽ ഇവിടെ ഒരു പോസിറ്റീവ് എനർജി ഉണ്ട്. നിങ്ങളെന്താ ഇവിടെ വന്നിരിക്കുന്നത്? പോയി ഉച്ചക്കത്തേക്കുള്ള എന്തെങ്കിലും ഉണ്ടാക്കി എനിക്ക് വിശന്നിട്ട് വയ്യ. പിന്നെ ഉച്ചക്കത്തേക്ക് നല്ല മീൻകറി വേണം, കൊടംപുളി ഇട്ട് വെച്ച. അതെ, ഈ കൊടംപുളിയും മീനൊക്കെ എവിടെ കിടക്കണം? മീൻ കടലില്, പുളി മരത്തേല്. മീൻ ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്, പുളി ആ ഷെൽഫിലുണ്ട്. ചെല്ലു ചെല്ലു, പെട്ടെന്നാവട്ടെ. പിന്നെ പാത്രമൊക്കെ നല്ല വൃത്തിയായിട്ട് കഴുകണം. അതുപോലെ ഉപ്പും പുളിയൊക്കെ നല്ല പാകത്തിനായിരിക്കണം. വെളിച്ചെണ്ണ അധികം ഒഴിക്കണ്ട. തട്ടിട്ടൊന്നും പൊട്ടിക്കല്ലേ, ഇങ്ങനെ കിടന്നിട്ട് സുഖമില്ല. ഞാനും ഓർത്തില്ല ഞാൻ ഇത്രയും ഭംഗിയായിട്ട് കറി ഉണ്ടാക്കുന്നു. തരുന്നതില്ല നമ്മുടെ നാട്ടിലുള്ള ഭാര്യമാരുടെയൊക്കെ ഒരു വലിയ ആഗ്രഹമായിരിക്കും എന്തെങ്കിലും ഒരു ഫുഡ് ഭർത്താവിൻ്റെ കൈകൊണ്ടുണ്ടാക്കി അത് സ്വാദോടുകൂടി ഒന്ന് കഴിക്കുക എന്നുള്ളത്. കണ്ടല്ലോ, കഴിഞ്ഞല്ലോ ആഗ്രഹം.
ഇതുപോലുള്ള ഭർത്താക്കന്മാർ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ഇതായിരിക്കും ഫലം.